ചൊവ്വാഴ്ച ബംഗളൂരുവിൽ നടന്ന ആക്രമണത്തിന്റേതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ബംഗളൂരു ആക്രമണത്തിൽ ട്രക്കിന് തീ കത്തിച്ചതായി കാണിക്കുന്ന ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ജിഹാദികൾ കഴിഞ്ഞ രാത്രി ബംഗളൂരു നഗരത്തിൽ ആക്രമം അഴിച്ചുവിട്ടു എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ചിത്രം ആരോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ ചിത്രം വ്യാജമാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കണ്ടെത്തി. 2016 കാവേരി നദീ പ്രശ്നവുമായി നടന്ന ആക്രമണത്തിന്റെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നടന്നതായി പറഞ്ഞ് പോസ്റ്റ് ചെയ്തത്. കാവേരി നദീ ജല തർക്കത്തിൽ തമിഴ്നാടിന് അനുകൂലമായി സുപ്രീംകോടതി വിധി വന്നതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾക്ക് തീയിടുന്നതായിരുന്നു ആ ചിത്രത്തിലുള്ള ദൃശ്യം. ഈ ഫോട്ടോ ആയിരുന്നു ചൊവ്വാഴ്ച ബംഗളൂരു ആക്രമണവുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിച്ചത്. കോൺഗ്രസ് നിയമസഭാംഗത്തിന്റെ ബന്ധു തെറ്റായ വീഡിയോയും ചിത്രവും ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ഈ മാസം 11 രാത്രി ബംഗളൂരിൽ വ്യാപക ആക്രമണം ഉണ്ടായിരുന്നത്. കോപാകുലരായ ജനങ്ങൾ കല്ലെറിഞ്ഞും വാഹനങ്ങൾ കത്തിച്ചും ആക്രമണത്തെ അഴിച്ചുവിട്ടിരുന്നു. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബംഗളൂരു പോലീസ് വെടിവെയ്പ് നടത്തിയതോടെയായിരുന്നു ആക്രമണകാരികൾ പിരിഞ്ഞുപോയത്. കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്നായിരുന്നു സർക്കാർ നിഗമനം. 11 അംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ആക്രമണത്തിൽ 70 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. പോലീസ് നടത്തിയ വെടിവെയ്പ്പിൽ 3 യുവാക്കളായിരുന്നു മരിച്ചത്. ഒരു സ്ഥലം ആക്രമണത്തിന്റെ പേരിൽ കത്തി നശിക്കുമ്പോഴും അവിടെയും മതവിദ്വേഷ പോസ്റ്റുകളും വ്യാജ വാർത്തകളുമാണ് ഒരു കൂട്ടം ആൾക്കാർ പടർത്തിവിടാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അക്രമകാരികളെക്കാളും നമ്മൾ ഭയപ്പെടേണ്ടത് അല്ലെങ്കിൽ ഭയപ്പെട്ടിരിക്കേണ്ടത് ഇത്തരത്തിലുള്ള വർഗീയ വിഷം തുപ്പുന്നവരെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.